25 വർഷത്തോളമായിട്ട് ഉടമസ്ഥൻ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു അബാൻഡൻ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിലാണ് ഗൈസ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ കൊച്ചി വ്ളോഗിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുപ്പത് വർഷമായി ഏകദേശം ഈ ഒരു ഫ്ളാറ്റിന്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ഫ്ളാറ്റ് ഒരു മനുഷ്യൻ പോലും താമസിക്കാതെ ഒരു പ്രാന്താലയമായി അല്ലെങ്കിൽ ഒരു പ്രേതാലയമായി ഇന്നും ഇവിടെ നിലകൊള്ളുകയാണ്. മൈക്കിൾ എന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റ് ഉള്ളത്. ആ മൈക്കിളിൻ്റെ കൈവശം നിന്നും ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളായ കുറച്ച് ആളുകളാണ് ഈ ഒരു ഫ്ളാറ്റ് മേടിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഈ ഒരു ഫ്ളാറ്റ് അറിയപ്പെടുന്നത് എന്താ പറയുക, സാമൂഹിക വിരുദ്ധരുടെ ഒരു ഹബ്ബായിട്ടാണ് രാത്രി കാലങ്ങളിൽ ഈ ഫ്ളാറ്റ് മാറും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഫ്ളാറ്റിൽ ഒന്ന് കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളത്. ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ സ്ത്രീയുടെ മൃതദേഹം എന്താ പറയുക, കെട്ടിത്തൂങ്ങിയ നിലയിൽ നമുക്ക് ഈ ഒരു ഫ്ളാറ്റിൻ്റെ സമുച്ചയത്തിൽ കാണാൻ സാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. പക്ഷേ ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ ഹബ്ബാണെന്നുള്ള സംഭവത്തിൽ എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫ്ളാറ്റിൻ്റെ ആ ഒരു ചരിത്രമെന്ന് പറയുന്നത് ശരിക്കും ദാരുണമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ ആ ഫ്ളാറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി ഹൗസ് പോലെ സെക്യൂരിറ്റികൾക്ക് താമസിക്കാനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ടാങ്കാണ് കേട്ടോ. ടാങ്കിൽ വെള്ളമുണ്ട്, സൂക്ഷിച്ച് നടക്കണം. ടാങ്കിൽ വീണേണ്ടെങ്കിൽ ചിലപ്പോൾ എത്ര അടി താഴ്ച ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് നമ്മൾ പോവാണ്. ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഇവിടെ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നടന്ന് നമ്മൾ പോവാം. അങ്ങോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് വഴികളില്ല, കാടാണ്. അപ്പോൾ കാട് കടന്നു പോകണം നമുക്ക് പോകാനായിട്ട്. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ മൊത്തം ഏകദേശം ഒരു ഇതൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. മുകളിലേക്ക് കയറാനായിട്ട് നമുക്കിവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് കയറണം. മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് സ്റ്റെപ്പുണ്ട്. ഈ ഒരു സ്ഥലത്തിന് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ വില വരും. ഇത് ആക്ച്വലി പണിതുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫ്ളാറ്റിന് ചരിവുണ്ട് എന്ന് പറഞ്ഞ പേരിലാണ് ഈ ഫ്ളാറ്റിൻ്റെ ആ ഒരു അംഗീകാരം കാര്യങ്ങളൊക്കെ സർക്കാർ റദ്ദ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കിയത്. ഇത് ആക്ച്വലി ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥ മൈക്കിൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഉടമസ്ഥന് പണി കൊടുത്തതാണ് ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് എന്നും ഒരു കഥ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. ഗൈസ് അപ്പോൾ ഈ ഒരു ഫ്ളാറ്റിൻ്റെ എന്താ പറയുക, ഒരു 3-ാമത്തെ നിലയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഫ്ളാറ്റിൻ്റെ ചുറ്റിനുള്ള വ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെത്ത് ടേക്കിംഗ് ആണ്. കാരണം ഇതിൻ്റെ വലതുവശത്ത് നമ്മൾ കാണുന്നത് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ഹോട്ടലായ ലേ മെറിഡിയനും അതിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് കൊച്ചിയിലെ മറ്റൊരു ഇൻ്റർനാഷണൽ ഹോട്ടലായ ക്രൗൺ പ്ലാസയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ഹോട്ടലിൻ്റെ നടുക്ക് നിൽക്കുന്ന കണ്ണായ സ്ഥലം, അതായത് കൊച്ചിയിലെ കണ്ണായ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1990 കാലഘട്ടത്താണ് ഈ ഒരു ഫ്ളാറ്റിൻ്റെ പണി പൂർണ്ണമായും ഓടുവരെയും എന്താ പറയുക ടെറസിൽ പാകി ഉള്ള രീതിയിൽ ആ ഒരു വർക്കും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ഓണർക്കിട്ട് കൊടുത്ത ഒരു 8-ൻ്റെ പണികാരനാണ് ഈ ഒരു ഫ്ളാറ്റ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടുത്തെ അയൽവാസികളായ ആളുകൾ ഒരുപാട് പേര് നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇപ്പോൾ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. എന്തായാലും വിറ്റ് കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കാലം ഈ ഒരു ഫ്ളാറ്റിന് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല മേടിക്കുന്ന ആൾക്ക് ശരിക്കും ഒരു ബമ്പർ ലോട്ടറി ആയിരിക്കും. കാരണം കൊച്ചിയുടെ കണ്ണായ സ്ഥലത്താണ് ഈ ഒരു ഫ്ളാറ്റ് വന്ന ഒരു 90 കാലഘട്ടത്തിൽ, അതായത് എൻ്റെയൊക്കെ ഒരു കുട്ടിപ്രായത്തിൽ എന്താ പറയുക, കൊച്ചിയൊന്നും ഇത്രയും ഭൂമാവാത്തൊരു അവസ്ഥയായിരുന്നു. അതായത് ഇപ്പോൾ കൊച്ചിയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ കാണാം, മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങുകളുടെ ഒരു പറദീസ തന്നെയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചി ഒരു മെട്രോ നഗരമായിട്ട് അല്ലെങ്കിൽ ഇമേജ് ചെയ്യുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണിത് കേട്ടോ. ഈ ഒരു ഫ്ളാറ്റിൻ്റെ
ബാക്ക് സൈഡിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് വാട്ടർ ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത്. കണ്ടോ, കുണ്ടന്നൂര് പുഴയാണ് ഒഴുകുന്നത്. ഇത് നേരെ നമ്മുടെ എറണാകുളം കായലിലേക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്. ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ലേമർഡിയൻ ഹോട്ടൽ. എൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ, എൻ്റെ ബാക്കിൽ, തലയുടെ ബാക്കിൽ കാണുന്ന ക്രൗൺ പ്ലാസ ഹോട്ടൽ. ക്രൗൺ പ്ലാസയും ലേമർഡിയനും ആണ് കൊച്ചിയിലെ നമ്പർ വൺ സ്റ്റാർ ഹോട്ടൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കൊച്ചിയിൽ വരുന്ന ഏതൊരു വമ്പൻ ഹോട്ടലും നമുക്കിവിടെ. സമയം ശരിക്കും ഇരുട്ടാൻ തുടങ്ങി. വേറെ ഒന്നുമല്ല, ഇവിടെ രാത്രിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ തുടങ്ങിയ ആളുകളുടെ ഒരു പറുദീസയാണെന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നേരം ഇവിടെ ചിലവഴിച്ചിട്ടും നമുക്ക് അതിൻ്റെ ഒരു സൂചനയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം പിന്നെ അത് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്തൊക്കെയല്ല ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദുർസംഭവം നടക്കാനുള്ള സാധ്യത എനിക്ക് ഏകദേശം പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. എന്തായാലും ഇത് വളരെ ശോചനീയമായ ഒരു കാഴ്ചയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ടോ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഈ തട്ടിൽ എവിടെയെങ്കിലും വല്ല കുഴിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് നമ്മൾ വീഴും. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അധികം നേരം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഫോണിൻ്റെ ടോർച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം ഇരുട്ടാണ് ആക്ച്വലി. ഓ, എനിക്ക് വഴി എത്തിപ്പോയി, സ്റ്റെപ്പ് ഇങ്ങോട്ടായിരുന്നു. കണ്ടോ, അതാണ് പ്രോബ്ലം. ആക്ച്വലി ഒരു കണക്കിന് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരൊക്കെ വരും എന്ന് പറയുന്നതിൽ ആൾക്കാർ പറയുന്നതിൽ അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം അത്രയും ഡാർക്കാണ്, അത്രയും ഇരുട്ടാണ്. എനിത്തിങ് ഇസ് പോസിബിൾ എന്ന് പറയാം. എന്ത് വേണമെങ്കിലും നടക്കുന്ന ഉള്ള ഒരു ലെവലിലുള്ള ഒരു സ്ഥലമാണ്. കുറേ ആളുകൾക്ക് ഇവിടെ ഒന്നും വൈകിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എനിവേ, നമുക്ക് ഈ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കിവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും നേരം നല്ല രീതിയിൽ ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. നമുക്ക് ഇനി കൂടുതൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അബാൻഡൻ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയല്ല ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, രഹസ്യങ്ങളടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളിലേക്ക് ഇനിയും എനിക്ക് എത്തിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഒരു വ്ളോഗിൻ്റെ ഫീഡ്ബാക്ക് ഒരു കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അയക്കണം. ഇത് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന മുമ്പ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് 100% എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് വിശ്വാസമുണ്ട്. ഈ എപ്പിസോഡ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ റീച്ച് ചെയ്യിപ്പിക്കുക. തുടർന്ന് നമ്മുടെ അടുത്ത ത്രില്ലിംഗ് എപ്പിസോഡ്സിനായി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ദിസ് ഇസ് മിയോ കൊച്ചി വ്ളോഗ് വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. അപ്പോൾ അടുത്ത ത്രില്ലിംഗ് വീഡിയോസുമായി കാണുന്നവരെ ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ എല്ലാ ചരിത്രങ്ങളും അറിയാവുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചോദിക്കാം. ചേട്ടൻ, ഇതിപ്പോഴും ആരുടെ പേരിലാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്? അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന്? ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ അറിവ്. അറിവല്ല, പുള്ളിയുണ്ട്, വരമല്ലാറുള്ള വീട്. പേരെന്താ പുള്ളിയുടെ? പേര് മൈക്കൽ. മൈക്കൽ, മൈക്കൽ. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു ഫ്ലാറ്റ്? ഒരു 10-20 കൊല്ലമായിരുന്നു എനിക്ക് തോന്നണം. 10-20 വർഷമായിട്ടുണ്ട് ഇങ്ങനെ കിടക്കുന്നത്. എത്ര മൂല്യം ഉണ്ടാവും ചേട്ടാ ഇപ്പം ഈ ഒരു സ്ഥലത്തിന്? ഈ ഒരു ഫ്ലാറ്റും കൂടി ചേട്ടൻ്റെ ഒരു ഉദ്ദേശം വെച്ച്. ഇവിടെ ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞാൽ 20-25 സെൻറ്റിന്. 25 ലക്ഷം? അപ്പോൾ നല്ലൊരു ഫേസ് വാല്യുള്ള സ്ഥലമാണ്. 1 ഏക്കർ സ്ഥലമുണ്ട്. 1 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോഴും മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ പേരിലാണോ, അല്ലെങ്കിൽ ഇത് അടുത്തിടക്ക് ഒരു തമിഴ്നാട് സ്വദേശികളുടെ പേരിലേക്ക് ഇത് ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു? അപ്പോൾ അതിലേക്ക് അപ്പുറത്തെ സ്ഥലമാണല്ലേ. പൊള്ളാച്ചി രാധാകൃഷ്ണൻ എന്ന ആളുടെ സ്ഥലം. എന്നാണ് എൻ്റെ അറിവ്. ഞാനിവിടെ അടുത്തുള്ള ആളിനി എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ കിടന്ന് തകർന്നടിച്ച് പോകും? അത് വിൽക്കാട്ടൊക്കെ എൻ്റെ അറിവ്. വിൽക്കാനിട്ടിരിക്കുകയാണ്. ഫ്ലാറ്റിന് ചരിവുണ്ടോന്നൊക്കെ അല്ലേ? അതൊക്കെ വെറുതെ പറയും. വെറുതെ പറയുന്നതാണല്ലേ. ചരിവൊന്നുമില്ല. ചരിവുണ്ടെങ്കിൽ പണ്ടേ കൊണ്ട് വീടേണ്ട സമയം കഴിഞ്ഞു.